ഞങ്ങള് ഏതോ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങളൊരു ഡ്രൈവിന് ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഈവനിങ് സഫാരി പാർക്കിൽ പോവാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ നേരത്തെ ക്ലോസ് ചെയ്യാം. അപ്പൊ ഞങ്ങള് ലേറ്റ് ആയി എത്തിയുണ്ട്. അതിന്റെ തൊട്ടടുത്തുള്ള ഐ തിങ്ക് ദിസ് ഇസ് എ ഫാം, എന്താന്ന് അറിയില്ല. അറിഞ്ചു മക്ഷിയും ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. എന്തായാലും വിശേഷങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളെ കൂടെ കാണിച്ചു തരാം കേട്ടോ. So let's get started with the video. Hi, how are you doing guys? ഞാൻ ചോദിക്കാൻ വിട്ടുപോയി അല്ലേ. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ, അതും പറയാൻ ഞാൻ വിട്ടുപോയി. എനിവേ കൊള്ളാം, ഒരു നൈസ് ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു പ്ലേസ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഇതൊരു ഫാം ആണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, ഇതൊരു ഫാം ആണ് ചെറിയ. ഞങ്ങൾ എന്തായാലും ഇവിടെ വരെ ഡ്രൈവ് ചെയ്ത് ചുമ്മാ ഡ്രൈവ് ചെയ്യാൻ ഇറങ്ങിയതാണ്. അപ്പൊ ഇവിടെ വരെ വന്നിട്ട് ഒന്നും ചെയ്യാതെ പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കയറിയതാണ്. ജസ്റ്റ് ഞങ്ങൾക്ക് 2 days ഓഫ് ആയിരുന്നു. അപ്പൊ ഒന്ന് എന്താ പറയാ, ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാൻ. കോഴി ഫാം ആണെന്ന് തോന്നുന്നു. നിറയെ കോഴികളൊക്കെ കാണുന്നുണ്ട്. പിന്നെ കൊറേ ഡേറ്റ്സ് പനകളുണ്ട്. പിന്നെന്താണ്, ഇങ്ങനെ നടക്കാം. ചൂടില്ലാത്തോണ്ട് ഒരു സുഖമുണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിട്ട്. പിന്നെ മോളിലൊക്കെ പോയി, സത്യം പറഞ്ഞാല് ഇന്നലെ ഞങ്ങള് പോയി. അപ്പൊ ഇന്ന് മോളില് പോകണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ എന്തേലും ആ സൺസെറ്റ് നോക്കിയ നല്ല ഭംഗിയില്ലേ സൺസെറ്റ്. ഞാൻ ഇന്നലെയും കാണാൻ പറ്റി, ഇന്നും കാണാൻ പറ്റി. ഐ എം സോ ഹാപ്പി. സൺസെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ വേണ്ടിട്ട്. നല്ല രസമുണ്ടല്ലേ സൺസെറ്റ് വിത്ത് യുഎ ഫ്ലാഗ്. ആ യുഎ ഫ്ലാഗ് ഉണ്ടല്ലോ അവിടെ, കൊള്ളാം. എന്തായാലും രസമുണ്ട്. ഒരാള് ഫ്രണ്ടിൽ എന്താ ഇവിടെ സംഭവം എന്ന് ഒന്ന് പറയാവോ. ഇതൊരു ഫാം ആണെന്ന് തോന്നുന്നു അല്ലേ. ആ ഇതിന്റെ ഉള്ളിലോട്ടൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ടർക്കി, ഇറാഖ്, പാകിസ്ഥാൻ, പവിലിയൻ ഫാം. എനിവേ എന്താണെന്ന് അറിയാത്ത സ്ഥലം. നമ്മള് ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുമ്പം ഭയങ്കര പ്ലാനോട് കൂടി ഇറങ്ങണം അല്ലേ. നമ്മളൊന്നും പ്ലാൻ ചെയ്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ. മറ്റേ കോഴിനെ പോലെ ഒരു കോഴിനെ കണ്ടോ അവിടെ. പോയാല് നമ്മള് ഫോട്ടോ എടുക്കണം, അത്രേ ഉള്ളൂ. ഞങ്ങക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ ആഗ്രഹം അല്ലെ അച്ചോ. കുറച്ച് ഫോട്ടോസ് എടുക്കണം എന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എനിക്ക് സഫാരി പാർക്കിൽ പോകണം എന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ 2 മണിക്ക് എത്തണം ആയിരുന്നു. എന്തായാലും കുഴപ്പമില്ല. ഇത് ഇതെന്താന്ന് പറഞ്ഞേ ചുച്ചു, ഇതെന്താന്ന് പറഞ്ഞേ. ഇത് സംഭവം നിങ്ങക്ക് മനസ്സിലായത് ഒരു ഫാമാണ്. ഇതിന്റെ ഉള്ളിലൂടെ ഒക്കെ നമുക്ക് നടക്കാം. കൊറേ മറ്റേ കോഴി ഫാം ആണെന്ന് തോന്നുന്നു കേട്ടോ. സോ യെസ്, നിങ്ങൾ കേൾക്കുന്നില്ലേ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ട്. ഗായ്സ്, ഈ ഫാമില് കൊറേ കുതിരകളും പിന്നെ അപ്പുറത്ത് ഒട്ടകം ഉണ്ട്, പിന്നെ കൊറേ പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. രസമുണ്ട് കാണാൻ വേണ്ടിട്ട്. എനിക്ക് ഇതിനൊന്ന് തൊട്ട് നോക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് പേടിയാ എന്നെ വല്ലതും ചെയ്താലോ. കൊള്ളാല്ലേ, എനിക്ക് പേടിയാ ഒന്ന് തൊട്ട് നോക്കണം എന്നുണ്ട്, പക്ഷേ എന്റെ ഭയം അതിന് അനുവദിക്കുന്നില്ല കേട്ടോ. ഇവിടെ ഒരു കുഞ്ഞി സ്റ്റാച്യു ഒക്കെ ഉണ്ട്. നമുക്കിനി ആ സൈഡിലോട്ട് പോവാം. ബൈ ബൈ. അയ്യോ, ഇവിടെ കൊറേ പ്രാവുകളൊക്കെ ഉണ്ട്. ഇതുണ്ടോ? കൊള്ളാല്ലേ, ഇതൊരു പ്രൈവറ്റ് ഫാം ആണ് കേട്ടോ. കൊറേ പ്രാവുകളൊക്കെ ഉണ്ട്. അതിന്റെ കൂട് കെട്ടി വെക്കാൻ നോക്കി, നല്ല രസമല്ലേ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇതിനെന്തോ നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് കേട്ടോ. നമ്മൾ വരുന്നേരത്തിലേക്ക് ഇത് വരുന്നുണ്ട്, ബാക്കി രണ്ടെന്ന് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഹേയ് ഹേയ്, അത് നമ്മൾ ഇഷ്ടമായി തോന്നുന്നു. നമ്മള് നടന്നു നടന്നു അത് ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നേ. അത് വായ തുറന്നു വെച്ചതാ. അത് വായ തുറന്നു വെച്ചേക്കാണ് കേട്ടോ. ആ സോറി ഗായ്സ്, ഇതാണ് ഇതിന്റെ പേര് കേട്ടോ. അൽഡൈഡ്.
നമ്മള് ക്യാനലിനൊക്കെ നമ്മള് പുറത്ത് കയറാറുണ്ടല്ലേ ഇവിടെ പോകുമ്പോ അറിയില്ല പേര് അൽദായിത് വില്ലേജ് പാർക്ക്. ഓക്കെ, ഞങ്ങൾ പേര് അറിയാതെയാണ് ഇങ്ങോട്ട് സത്യം പറഞ്ഞത്. പോകുന്ന വഴിയിൽ കണ്ടപ്പോ ഇറങ്ങിയത് കേട്ടോ. പക്ഷേ ഇറ്റ്സ് ഓക്കെ, രസമുണ്ട് അവിടെ നടക്കാൻ വേണ്ടി. അവിടെ നിറയെ കണ്ണുക്കളൊക്കെ ഉണ്ട്. അപരിചിതരെ പോലെ നോക്കി അവര്. ഇതാരേ വന്നേക്കുന്നു? ഡേറ്റ് ഉണ്ടോ? ഡേറ്റ് കാണാമോ? ടൈം വന്നേ ഡേറ്റ് നോക്കിയേ. പണ്ടത്തെ ഒരു പാർട്ടാണ്, ചായക്കടയൊക്കെ ക്ലോസ് ചെയ്ത്. ഡേറ്റ് നോക്കുന്നുണ്ടോ? നല്ല ഉണങ്ങിയിരിക്ക കേട്ടോ. വീണ്ടും മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുമ്പ് ഉണ്ടായിരുന്ന പാർട്ടി ക്ലോസ് ആയി പോകുന്നല്ലോ. പേര് കുറവുണ്ടല്ലോ. ഇവിടെ ആരാ ഉള്ളത്? മരുന്നുകളുണ്ട് കേട്ടോ. നമ്മള് വന്നവർക്ക് ക്ലോസ് ആയി പോയിട്ടുണ്ട്. മുമ്പ് ഫംഗ്ഷനായിട്ട് ഇപ്പം ക്ലോസ് ആയിട്ട് ലോ മെയിന്റനൻസിൽ കിടക്കുന്ന ഒരു പാർക്കാണ് കേട്ടോ. ചെറിയ വുഡൻ ഹൗസ് ഒക്കെ ഉണ്ട്. കുറച്ചുകൂടെ വലുതായിട്ട് വലുതായിരുന്നെങ്കിൽ നമുക്ക് ഉള്ളിലൊക്കെ കേരളം ചെറുതാണ് കേട്ടോ. പക്ഷെ രസമുണ്ട് കാണാൻ. കുറച്ച് ഫോട്ടോസ് ഇവിടുന്ന് എടുക്കുകയാണ് കേട്ടോ. ഒരു കുഞ്ഞു ഹൗസ് ആണ്. നിനക്ക് അവിടെ കയറി നിക്കാൻ പറ്റില്ല, ഇരുന്നോ? ആ ഇരിക്കുമ്പോ കുഴപ്പമില്ല, ഇപ്പൊ കൊള്ളാം. ഫോട്ടോസ് എടുക്കാം. നമുക്ക് പോവാമ്പാ, അടുത്ത സ്ഥലത്തോട്ട് പോവാമ്പാ. ഞങ്ങള് കുറച്ചുകൂടെ നടന്ന് കാണാനുണ്ട്. അപ്പം നടന്നിട്ട് കാണാന്ന് വിചാരിച്ചു. ഓക്കെ, ഇവിടെ താറാവ് അരയണോ? താറാവ് ഉണ്ടെന്ന് അച്ചു പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് പോയിട്ടത് നോക്കട്ടെ കേട്ടോ. ഇവര് താമസിക്കുന്ന, ഇവിടെ വർക്ക് ചെയ്യുന്നവര് താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു എന്റെ ബാക്ക്ഗ്രൗണ്ടില്. സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും പോയി നോക്കട്ടെ. ഇവിടെ മൊത്തം ഇങ്ങനെ മരങ്ങളൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. ഹായ് അർജുൻ. ഹലോ. ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്. ഇവിടെ ഇരുട്ടാവാൻ തുടങ്ങി. സമയം ഒരു 6:20 ആവുന്നു. ഇവിടെ അതിന്റെ ഉള്ളിലേക്ക് പോവാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. അവിടെ ഒരു വീട് പോലെയാണ്, അവരുടെ പ്രൈവറ്റ് വീടാണോ എന്നറിയില്ല. എന്തായാലും കുഴപ്പമില്ല, വലിയ സ്ഥലമൊന്നല്ല, ചുമ്മാ ഒരു രസം കറങ്ങാൻ. എന്താ പറഞ്ഞേ? ഓക്കെ, ഇതിന്റെ ഓണർ വീടാണോ അത്? ഓ, ഈ പാർക്കിന്റെ ഓണർ വീടാണ് കേട്ടോ അത്. എനിവേ, നമ്മുടെ കറക്കം ഇവിടെ കഴിഞ്ഞു, ഇത്രയൊക്കെ ഉള്ളു എടുത്തോ ഇവിടുത്തെ വിശേഷങ്ങൾ. ഇത് മൈലാഞ്ചിയാണോ? എടി, ഇത് മൈലാഞ്ചി അല്ലേ? അത് നോക്കിയേ. ആ, മൈലാഞ്ചി ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് മൈലാഞ്ചി അല്ലേ? ആ, വിളിക്കൂ വിളിക്കൂ വിളിക്കൂ. നിറയെ കോഴികളുണ്ട് കേട്ടോ അവിടെ. മെയിനായിട്ട് അവര് കോഴിയിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ഇതിന്റെ
കോഴികൃഷി തുടങ്ങി. എനിക്ക് പേടിയാണ് കേട്ടോ, എനിക്ക് കാണുന്ന ധൈര്യമൊന്നും ഇല്ല. കോഴികളെ പേടി എനിക്ക്. അയ്യോ ഇതെല്ലാം കൂടെ വരുന്നുണ്ട് കണ്ടോ. ഇവിടെ ഫാമാണ് കേട്ടോ ഇത്, കണ്ടോ. വേണ്ട വേണ്ട, എനിക്ക് അങ്ങോട്ടൊന്നും പോകണ്ട. ബൈ. കിട്ടിയില്ലാട്ടോ ഈ ഒരു പാർക്കിലെ വിശേഷങ്ങൾ. പാർക്കെന്നൊന്നും പറയാൻ പറ്റില്ല, ലോ മെയിന്റനൻസിൽ കിടക്കുന്ന ഒരു ഫണ്ട് വർക്ക് ചെയ്തോണ്ടിരുന്ന ഇപ്പൊ ഫംഗ്ഷനൽ അല്ലാത്ത ഒരു പാർക്ക്. ചുമ്മാ നമുക്ക് ഇങ്ങനെ കറങ്ങി നടക്കാൻ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ ഒരു രസമായിരുന്നു നടക്കാൻ വേണ്ടിട്ട്. സോ ഞങ്ങളിനി ഇവിടുന്ന് പോവാണ്. ഇനിയിപ്പം പോകുമ്പോ വഴിയിൽ വെച്ച് തീരുമാനിക്കും നെക്സ്റ്റ് എവിടേക്ക് പോകണം. ഇടിഞ്ഞുപോലെ ഞാൻ അനാഥമായി കിടക്കുന്നതല്ല, മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ആളുണ്ട്, പക്ഷേ ഒരു ഭംഗിയിലൊന്നല്ല കിടക്കുന്നത്. അങ്ങനെയുള്ള പാർക്കിലെ വിശേഷങ്ങൾ അത്രയൊക്കെ ഉള്ളൂ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ചിൽഡ്രൻ, ടാറ്റാ ബൈ ബൈ.